നമസ്കാരം, ഞാൻ സുധീർ വീഴ്. എനിക്കൊരു നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. ഈ ചാനൽ കാണുന്നവർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്കാരം. തിരുവിഴ ജ്യോതിഷത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് തിരിച്ചു ഒരു വശ്യമന്ത്രത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് വശ്യമന്ത്രം പറയുന്നത് എന്ന് വെച്ചാൽ, ഇത് വലിയൊരു പ്രശ്നമാണ്. ഒരുപാട് ആൾക്കാരുടെ സങ്കടങ്ങൾ ഭയങ്കര കൂടുതലാണ്. നമ്മൾ വിചാരിക്കുന്ന അവസ്ഥയിലല്ല, അവർ ഭയങ്കര ഡിപ്രഷനിലായി പോകുന്നു. ചിലർക്ക് ഈ പെട്ടെന്നൊരു സ്നേഹബന്ധം ഉണ്ടായി, ഈ സ്നേഹബന്ധം കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഈഗോയുടെ പേരിൽ മുറിഞ്ഞു പോവുകയാണ്. അവർ വളരെ അടുപ്പത്തിലായിരിക്കുക. ഈ അടുപ്പത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഇത്. നിങ്ങൾ സ്നേഹിക്കുന്നവരെല്ലാവരും കേൾക്കണം. ഒന്ന്, നമ്മൾ പലപ്പോഴും പല അടുപ്പങ്ങളും കണ്ടേക്കണത് പരസ്പരം ഭർത്താവ് ഉള്ള ഒരാളിനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ഭാര്യയുള്ള, അല്ലെങ്കിൽ ഈ ഭാര്യ ഉള്ള ഒരാൾ വേറൊരു പെൺകുട്ടിയെ സ്നേഹിക്കുക. ഇങ്ങനെ വരുമ്പോഴാണ് ഈ അടുപ്പങ്ങൾ കൂടുതലും ഈഗോയിലേക്ക് മാറണം. എന്ന് വെച്ചാൽ അവൾക്ക് ഇത്രയും സ്നേഹം കൊടുത്തു, നിങ്ങൾ ഇത്രയും സമയം എൻ്റെ അടുത്ത് വരണില്ല, അല്ലെങ്കിൽ ഇത്രയും സമയം നിങ്ങൾക്ക് അവൾ അവിടെ ചിലവഴിക്കാനുണ്ട്, എൻ്റെ അടുത്ത് ചിലവഴിക്കാൻ സമയമില്ല, ഇങ്ങനെയുള്ളൊരു തോന്നലിലേക്ക് ഭാവിയിലേക്ക് ഈ ഇഷ്ടങ്ങൾ മാറും. ഇങ്ങനെ വരുമ്പോഴാണ് ഇത് പിന്നീട് ഓരോ ദിവസവും അകൽച്ചയിലേക്ക് വരണം. അപ്പോൾ ഈ അത് ആദ്യമേ തന്നെ നമ്മൾ ഈ സ്നേഹം തുടങ്ങുമ്പോൾ തന്നെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും സമയം നിന്റെ അടുത്ത് ചിലവഴിക്കാൻ പറ്റുള്ളൂ, ഇതിന് വേണ്ടി വഴക്ക് പിടിക്കുകയാണെങ്കിൽ ഇത് ഇപ്പം തന്നെ നിൽക്കും, അതുകൊണ്ട് ഇതിനെ ഈ മനസ്സുകൊണ്ട് അറിഞ്ഞ് ഒരു കണക്കുണ്ടാക്കിയിട്ട് നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭർത്താവിനോടോ കാമുകി കാമുകനോടോ ഇത് പറയണം. ഇത് സ്നേഹം ആദ്യം തുടങ്ങുമ്പോഴത്തേക്കും 100% ഡെഡിക്കേഷൻ ഉണ്ടാവും. പക്ഷേ ആ 100% ഡെഡിക്കേഷൻ പിന്നീട് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ ഒരു സ്നേഹം ഒരാളുടെ കാണിക്കുമ്പോൾ തന്നെ അയാൾ കാണിക്കുന്ന ആ സ്നേഹത്തിൻ്റെ 50% തനിക്ക് കിട്ടുകയുള്ളൂ എന്ന് പിന്നീട് വിചാരിക്കണം. കാരണം എല്ലാത്തിലും തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു ഹൈ പീക്കുണ്ട്, നമ്മുടെ ഓക്സിറ്റോസിൻ ലെവൽ അനുസരിച്ചുള്ള ഹൈ പീക്കാണ് കാണുന്നത്. അത് ബ്ലഡിൽ അത് നിൽക്കില്ല, അത് കുറച്ചുകൂടെ വളരെയധികം കുറഞ്ഞു പോകും. പ്രേമം തുടങ്ങുമ്പോൾ അങ്ങനെയാണ്, പ്രേമം തീരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കാൽഭാഗം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കാൽഭാഗത്തിൻ്റെ ആവറേജ് ഇനി ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം, സ്വയം മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ തന്നെ മനസ്സിലാക്കണം. വെറുതെ ഇതൊരു ഈഗോ ആയിട്ട് വെച്ച് ഇതിനെ വിചാരിച്ചിട്ട് കാര്യമില്ല. എപ്പോഴും കാമുകിക്ക് കിട്ടുന്ന സമയം പ്രേമത്തിൻ്റെ 3 മാസമാണ്. അതും നമ്മുടെ വിവാഹത്തിലും ഒരു ഹണിമൂൺ ഒരു 90 days പറയും. ഈ 90 days കഴിഞ്ഞാൽ പിന്നെ അത് കുറയും. അത് മനസ്സിലാക്കണം. ഈ കുറവ് മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് അത് പിന്നെ മുമ്പത്തെ ഇല്ലല്ലോ, ഇപ്പം അത്രേ ഇല്ലല്ലോ ഈ ചിന്തയിലേക്ക് പോകണം. അപ്പോൾ ഇത് പിന്നെ വേറെ എന്തോ ബന്ധമുണ്ടോ എന്നുള്ള സംശയവും വരും. ഇങ്ങനെയുള്ള സംശയങ്ങൾ ഡെവലപ്പ് ചെയ്യും. ഇതൊക്കെ മാറ്റാനായിട്ട് പ്രത്യേകിച്ച് പരസ്പരമുള്ളൊരു ദൃഢത നിലനിർത്താനായിട്ടുള്ള ഒരു മന്ത്രമാണ് പറഞ്ഞേക്കുന്നത്. ഈ മന്ത്രം കാമദേവ മന്ത്രമാണ്. ഇപ്പോൾ എന്തും പരസ്പരമുള്ള ആകർഷണം സംഭവിക്കാൻ, അല്ലെങ്കിൽ പിണങ്ങി പിരിഞ്ഞു വരും, ഇത് ഇങ്ങനൊരു ഈഗോയിൽ പെട്ട് പോയി, അവരെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ പരസ്പരം ആദ്യം തുറന്ന് സംസാരിക്കുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തുറന്ന് സംസാരിക്കുക. ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നീ ക്ഷമിക്കുക എന്ന് പറയുക. അങ്ങനെ സംസാരിച്ചതിന് ശേഷം ഈ സംസാരം തുറന്നുകൊണ്ട് പോകുമ്പോൾ മാത്രമേ ഈ മന്ത്രം കൊണ്ട് ഫലമുണ്ടാവുള്ളൂ. കാരണം ഒരു അപ്പുറത്തുപ്പുറത്ത് മിണ്ടാതിരുന്നിട്ട് ഈ മന്ത്രം കൊണ്ട് ഫലം ഉണ്ടാവില്ല. ഈ മന്ത്രം ജപിക്കുകയും ചെയ്യുക. പരസ്പര അന്യോന്യം നിങ്ങൾക്ക് വീണ്ടും ആ പ്രണയം തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ മന്ത്രം നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഇത് ജപിക്കുക, വീട്ടിൽ വെച്ച് സാമാന്യം ജപിക്കുക. ഇത് കുഴപ്പമൊന്നുമില്ല, അത് ജപിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എത്ര നാളും ജപിച്ചാലും ഇതുകൊണ്ട് യാതൊരു ദോഷമില്ലാത്തതാണ്. നിങ്ങളുടെ മറ്റുള്ള ബന്ധങ്ങൾക്കോ, നിങ്ങളുടെ സ്നേഹബന്ധങ്ങൾക്കോ, നിങ്ങളുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിനോ മറ്റുള്ളതിനോ ഒന്നിനും ഇതുകൊണ്ട് ദോഷമുണ്ടാവില്ല. അതുകൊണ്ട് ഈ മന്ത്രം ജപിക്കാം. രണ്ടാമത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു പ്രധാനമായിട്ട് നമ്മളൊരു ഒരു 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 ഒരാളെ സ്നേഹിക്കുമ്പോൾ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക. ഇന്നത് ഇന്ന രീതിയിൽ പെരുമാറിയാൽ മാത്രമേ നമ്മൾ സ്നേഹിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇന്ന പോലെ ആയാൽ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ എന്നൊരു കണ്ടീഷൻ വയ്ക്കാതിരിക്കുക. അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക. ആ അൺകണ്ടീഷണലായിട്ടുള്ള ആ സ്നേഹം എന്നും അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാനും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഭാര്യയുടെ കൊണ്ട് ഒരു സിനിമയ്ക്ക് പോയി, എൻ്റെ അടുത്ത് വന്നില്ല, ഇങ്ങനെ പറഞ്ഞാണ് പലരുടെയും പ്രശ്നം. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകിച്ച് പറയുന്നത്. എൻ്റെ അടുത്ത് വന്നില്ല, അന്ന് വഴക്കിട്ടതാണ്, പിന്നെ ഇന്ന് വരെ മിണ്ടിയിട്ടില്ല, ഇങ്ങനെ പറഞ്ഞ് പല ബന്ധങ്ങളിലേക്കും പോകുന്നുണ്ട്. ഒരിക്കലും സ്വന്തം ഒരു 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 ഭാര്യ സ്നേഹിക്കാൻ ഉള്ള ഒരാൾ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതിന് യാതൊരു അവകാശവും അയക്കില്ല. അപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ, തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ദോഷഫലവും നമ്മൾ അനുഭവിക്കണം. ഇങ്ങനെയുള്ള സ്നേഹബന്ധങ്ങൾ നമുക്ക് ഒരു 90% നമുക്ക് എന്തൊക്കെ സുഖം നമുക്ക് തന്നിട്ടുണ്ടോ അതിൻ്റെ 100 ഇരട്ടി കണ്ണീർ തന്നിട്ടേ ഈ അന്യബന്ധങ്ങൾ പോവുകയുള്ളൂ. അത് പോവുകയും ചെയ്യുന്നുള്ള സത്യമാണ്. അതുകൊണ്ട് ദയവേദി ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഇനി അതല്ല പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് ജപിച്ചുകൊള്ളുക.
എൻ്റെ ഉപദേശം ഇതാണ്. ഇത് മനസ്സറിഞ്ഞ് പറയണതാണ്, അല്ലാതെ ഒരു വിഷമം ഒരു തെറ്റ് നിങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങളെ ദ്വേഷിക്കുകയാണെന്ന് വിചാരിക്കരുത്. കാരണം ഒരുപാട് അനുഭവങ്ങൾ കേട്ട് രാത്രി ഒരു മണിക്കൊക്കെ ആൾക്കാർ ഫോൺ ചെയ്യാറുണ്ട്, ഞാൻ പ്രശ്നത്തിലാണ് ജോൾസിൽ, ഒരു വഴിയില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇതേ പ്രശ്നങ്ങൾ നമുക്ക് പലപ്പോഴും പലരുടെയും കാര്യത്തിൽ കണ്ടിട്ടുണ്ട്. എത്ര വലിയവരെ കണ്ടിട്ടുണ്ട്, എത്ര ചെറിയവരെല്ലാം കണ്ടിട്ടുണ്ട്. ജഡ്ജിമാരിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്, വലിയ വലിയ കമ്പനി മാനേജർമാർ പോലും ഇതിനെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണോ എന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു വിഷയത്തെ പറ്റി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ കുറച്ചുകൂടെ പക്വത കാണിക്കാം. ഇനി ഇതൊന്നും വേണ്ട, നമുക്ക് ഈ മന്ത്രത്തിലേക്ക് വരാം. ഇത് കാമദേവ മന്ത്രമാണ്. ഈ മന്ത്രം സാമാന്യമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് നോക്കി വായിച്ച് കാണാപ്പാടെ പഠിച്ചിട്ടേ ജപിച്ച് തുടങ്ങാവൂ, തെറ്റായിട്ട് ജപിക്കാൻ പാടില്ല. ഓം ഐം ക്ലീം നമഃ കാമദേവായ സർവജനപ്രിയായ സർവജനസമ്മോഹനായ ജ്വല ജ്വല പ്രജ്വല പ്രജ്വല സർവജനസ്യ മുഖഹൃദയമോശം കുരു കുരു സ്വാഹ. ജപിക്കേണ്ടത് ഓം ഐം ക്ലീം നമ കാമദേവായ സർവജനപ്രിയായ സർവജനസമ്മോഹനായ ജ്വല ജ്വല പ്രജ്വല പ്രജ്വല സർവജനസ്യ മുഖഹൃദയമോശം ഗുരു ഗുരു സ്വാഹ. ഓം ക്ലീം നമ എന്ന് വേണം ജപിക്കാനായിട്ട്. ഓം ക്ലീം നമ എന്നുള്ളതിൻ്റെ മൂലമന്ത്രമാണ്. ഇത് ജപിച്ചു കഴിഞ്ഞാൽ ഓം ക്ലീം നമ എന്ന് ഒരു പ്രാവശ്യം പറയണം. അതിനുശേഷം നമ്മൾ ബാണമന്ത്രങ്ങളുണ്ട്. ഓം ദ്രാം സ്വാഹ, ഓം ദ്രീം സ്വാഹ, ഓം ക്ലീം സ്വാഹ, ഓം ബ്ലൂം സ്വാഹ, ഓം സം സ്വാഹ. ഇത് പറഞ്ഞതിന് ശേഷം ഇത് നിർത്തിയിട്ട് വീണ്ടും ഇത് ജപിച്ച് തുടങ്ങണം. ഇതിനകത്ത് ഈ ദ്രാം സ്വാഹ എന്ന് പറയുമ്പോഴത്തേക്ക് ആ നമ്മൾക്ക് ആരാണോ ആരോടാണോ ഇഷ്ടം വേണ്ടത്, ആ പെൺകുട്ടിയുടെ പേര് അല്ലെങ്കിൽ ആ പുരുഷൻ്റെ പേര് ആ ദ്രാം ഇന്നയാൾ സ്വാഹ എന്ന് പറയുക. അങ്ങനെ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പരമുള്ള ഐക്യം നിലനിർത്താൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ഉപദേശങ്ങളെല്ലാം കേട്ടതിന് ശേഷം വേണം ഇതൊക്കെ ജപിച്ചു തുടങ്ങാൻ. അത് മനസ്സിൽ വയ്ക്കുക. നിങ്ങൾക്ക് ഈ സ്നേഹബന്ധം എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.